നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്റെ വകുപ്പിൽ ഭരണം നടത്താൻ ഞാൻ തന്നെ മതിയെന്ന് മന്ത്രി ഗണേഷ് കുമാർ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. കിട്ടുന്ന വേദികളിലൊക്കെ കയറി ഗതാഗത വകുപ്പിലെ ഓരോ വിശേഷവും ജനങ്ങളുമായി പങ്കുവയ്ക്കാറുമുണ്ട്. ഇത് സർക്കാരിന് പലപ്പോഴും ഏണിയാണ്. കാരണം ജനകീയ മന്ത്രി എന്ന് ജനം തന്നെ പേരിട്ട് വിളിച്ചു കഴിഞ്ഞു ഗണേഷിനെ. അതായത് റിയാസിനെ വലിച്ച് താഴെയിട്ട് ഗണേഷ് കയറി മിന്നിക്കുകയാണ്. ഇത് പിണറായിക്ക് പിടിക്കില്ലല്ലോ. ദയപ്പോൾ ഗണേഷ് ചില വെളിപ്പെടുത്തലുകൾ നടത്തി, അതിന് നിറഞ്ഞ കയ്യടി. ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ, ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഇനിയുള്ള 2.5 വർഷത്തിനുള്ളിൽ ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് ഗണേഷിന്റെ ഉറപ്പ്. 7.5 കൊല്ലം കൊണ്ട് KSRTC ഒരു പുണ്ണാക്കും ചെയ്യാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. വകുപ്പിൽ വന്ന മന്ത്രിമാരോ KSRTCയെ തഴയുകയായിരുന്നു. എന്നാൽ KSRTC നന്നാക്കിയിട്ടേ ഇറങ്ങുമെന്ന് ഗണേഷ് വ്യക്തമാക്കുന്നു. ഇതിനാണ് കയ്യടി. പിന്നെ CITU കുരുപൊട്ടുന്ന ചില പ്രഖ്യാപനങ്ങളും ഗണേഷ് നടത്തിയിട്ടുണ്ട്. KSRTCയുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാർ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കാം. ബസ് സർവീസുകൾ കുറവുള്ള ഉൾനാടൻ മേഖലകളിലേക്ക് സ്വകാര്യ ബസ്സുകൾക്ക് അനുമതി നൽകും. KSRTC ബസ്സുകളുടെ എഞ്ചിൻ അസംബ്ലിങ്ങിനും സർവീസിങ്ങിനും മറ്റും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ സ്റ്റാർട്ടപ്പുകളുമായി വന്നാൽ പരിഗണിക്കും. KSRTCയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാനും വിരൽത്തുമ്പിൽ ലഭ്യമാക്കാനും സ്വന്തമായി സോഫ്റ്റ്വെയർ ഉണ്ടാക്കും. ഇങ്ങനെ എണ്ണമറ്റ പ്രതീക്ഷകളും പരിഹാര നിർദ്ദേശങ്ങളുമായാണ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ യാത്ര. ഇത് ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതുമാണ്. കാരണം ചെറുപ്പക്കാരുടെ സ്റ്റാർട്ടപ്പുകളെ ഉൾപ്പെടെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഗണേഷ് പറയുമ്പോൾ എല്ലാ സമൂഹത്തിലെ എല്ലാ ആൾക്കാരുമായി താൻ ഗതാഗത വകുപ്പിനെ കുറിച്ചുള്ള ആശയവിനിമയം നടത്തും, അവരുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ താൻ പരിഗണിക്കും എന്ന് തന്നെ വ്യക്തമാക്കുകയാണ് അദ്ദേഹം. പക്ഷെ ആന്റണി രാജു ഇരുന്ന സമയത്തൊന്നും ഇത്തരത്തിലൊരു ജനങ്ങളുമായി ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇതുതന്നെയാണ് ഗണേഷിനെ വ്യത്യസ്തനാക്കുന്നതും. KSRTCയിൽ മുൻഗണന അച്ചടക്കമുള്ള സംവിധാനം കൊണ്ടുവരിക എന്നതാണ് ഗണേഷ് കുമാർ പറയുന്നത്. ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ, ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഇനിയുള്ള 2.5 വർഷത്തിനുള്ളിൽ ശാശ്വത പരിഹാരം ഉണ്ടാകും. ആദ്യം അഴിമതിക്കുള്ള വഴി അടയ്ക്കുക എന്നതാണ്. ഇതിൽ ജീവനക്കാരെ പഴിക്കാൻ തയ്യാറല്ല. അച്ചടക്ക നടപടി കൈക്കൊണ്ടിട്ട് കാര്യവുമില്ല. വളരെ മോശം സാഹചര്യങ്ങളിൽ ജോലി ചെയ്ത് കളക്ഷനുമായി ഡിപ്പോയിലെത്തുന്ന ജീവനക്കാർക്ക് നിരാശ നൽകുന്ന സമീപനമാണ് തിരികെ ലഭിക്കുന്നത്. അവർ അടയ്ക്കുന്ന കാശ് ദുർവിനിയോഗം ചെയ്യപ്പെടുന്നുവെന്ന തോന്നൽ ഉള്ളിലുണ്ടാകുന്നു. ഇനി അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകില്ല. പണം അടയ്ക്കുന്ന ആ നിമിഷം തന്നെ അവ MDയുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിയുന്ന രീതിയിൽ സംവിധാനമൊരുക്കും. ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ, ഓപ്പറേഷൻസ്, പർച്ചേസുകൾ എന്നുവേണ്ട KSRTCയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുവാനും ഏകോപിപ്പിക്കുവാനുമുള്ള സംവിധാനം വിരൽത്തുമ്പിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം. ഇതിനായുള്ള സോഫ്റ്റ്വെയർ പുറത്തുനിന്നല്ല, KSRTCയിൽ നിന്നാകും ഉണ്ടാക്കുകയെന്നും ഗണേഷ് പറഞ്ഞു. ഇത് യൂണിയൻകാർക്ക് ദഹിക്കില്ല. അവർക്ക് കൈയിട്ട് വാരാനുള്ള വഴിയെല്ലാം അടയ്ക്കുകയാണ് ഗണേഷ് കുമാർ. അതായത് ടിക്കറ്റ് മുതൽ പർച്ചേസിംഗിൽ വരെ യൂണിയൻകാരുടെ ഒരു ബഹളമാണ്. അവർ കൈയിട്ട് വാരിയതിൻ്റെ ബാക്കി മാത്രമാണ് KSRTCക്ക് കിട്ടുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള നടപടികൾ ഒന്നും ഇനി ഉണ്ടാകില്ല, അതൊന്നും വെച്ചു പൊറുപ്പിക്കില്ല എന്ന് തന്നെ ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും CITU ഉടനെ പൊള്ളി രംഗത്ത് വരുമെന്ന് ഉറപ്പാണ്. കൂടുതൽ സ്വകാര്യ ബസ്സുകൾക്ക് അനുമതി നൽകുന്നതിലൂടെ നികുതി വരുമാനം കൂട്ടാനാകും. സ്വകാര്യ ബസ്സുകളുടെ നികുതി കുറയ്ക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും വാഹനങ്ങൾ ഇവിടെയെത്തും. ഇപ്പോൾ നികുതി കുറവുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്ന പ്രവണത ഇല്ലാതെയാകും, കൂടുതൽ വരുമാനം ലഭിക്കുകയും ചെയ്യും. കേരളത്തിൽ വരാൻ പോകുന്ന ലൈസൻസ് പരിഷ്കാരം ഗതാഗത സംസ്കാരവും അച്ചടക്കവും വളർത്തുന്നതിന് വേണ്ടിയാണ്. ലോകത്തെവിടെയും ഈ ലൈസൻസ് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മാനദണ്ഡങ്ങളാകും ഉപയോഗിക്കുക. വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ചെന്നാൽ ആദ്യം വരുന്നയാൾക്ക് ആദ്യം എന്ന പരിഗണനയുണ്ട്. അത് അവിടുത്തെ പൗരൻ തന്നെ സ്വമേധയാ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തമാണ്. ഇവിടെ നമ്മൾ മര്യാദയ്ക്ക് വാഹനം ഓടിച്ചാൽ പോലും ഇങ്ങോട്ടേക്ക് വന്ന് വാഹനം കൊണ്ടിടിക്കുന്ന സാഹചര്യമാണിപ്പോൾ. പലരും വാഹനം പാർക്ക് ചെയ്യുന്നത് അലക്ഷ്യമായാണ്. നിര തെറ്റിച്ച് വാഹനം ഓടിക്കൽ, ആദ്യം വരുന്നവനെ കടത്തിവിടാത്ത രീതി തുടങ്ങി മോശം സംസ്കാരങ്ങളെല്ലാം മാറ്റുന്ന രീതിയിലാകും പുതിയ സംവിധാനം. കേന്ദ്ര മോട്ടോർ വാഹന വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇവ നടപ്പിലാക്കുക. മുഖ്യമന്ത്രി നിർദ്ദേശിച്ച തിരുവനന്തപുരം കാസർഗോഡ് പാത വരുന്നത് ഏറെ അനുഗ്രഹമാകും.
KSRTC സ്റ്റേഷനുകളിൽ സ്ത്രീകൾക്ക് എയർ കണ്ടീഷൻഡ് വിശ്രമ മുറി ഒരുക്കും. ഗ്ലാസ് നിർമ്മിതമായിരിക്കും അവ. സ്റ്റേഷനുകളിൽ മികച്ച ടോയ്ലറ്റ് സംവിധാനം ഒരുക്കും. ഇത്തരം സൗകര്യം ഒരുക്കുന്നതിനുള്ള ഫണ്ട് KSRTCയിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് മുഖേനയോ കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഹൈക്കോടതി ഉത്തരവനുസരിച്ച് റോബിൻ ബസിന്റെ ഉടമയ്ക്ക് പ്രവർത്തിക്കാം. ബംഗളൂരുവിലേക്കുള്ള സ്വകാര്യ ബസ് സർവീസുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കോൺട്രാക്ട് ക്യാരേജിലാണ്. ബോർഡ് വെച്ച് ഓടണമെങ്കിൽ അതിന് സ്റ്റേറ്റ് ഗ്യാരേജിനുള്ള അനുമതി വേണം. നിലവിൽ സ്റ്റേറ്റ് ഗ്യാരേജിനുള്ള അനുമതി റോബിൻ ബസിനില്ല. ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് വിഷയം. ഇത്തരത്തിൽ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട സകല മേഖലയെക്കുറിച്ചും ഗണേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ ദീർഘവീക്ഷണമുള്ള ഒരു മന്ത്രിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്ര വലിയ സപ്പോർട്ടും കിട്ടുന്നത്. ഗണേഷ് കുമാറിനെ സ്വതന്ത്രമായി ഭരിക്കാൻ അനുവദിച്ചാൽ KSRTC രക്ഷപ്പെടും, 100% ഉറപ്പ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.